ഇവിടെ ഗൾഫുകാർക്കൊന്നും ഒരാശയപ്പണ്ട്. നാട്ടുകാർ വലിയ സാധനം ജീവിക്കുകയും ജീവിക്കുന്നു, ഒരു വലിയ കഷ്ടപ്പാടിലാണെന്ന് പോകും. ആരെയും അവരോട് ഗൾഫിക്കുവാൻ പറഞ്ഞ് നമ്മളെ ചിന്തിച്ചു നോക്കിയാൽ 10-20 കൊല്ലം മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഗൾഫുകാരായിട്ട് ഇവിടെ ജീവിച്ച് മനസ്സമാര് കൃഷിയും എല്ലാം ചെയ്ത് നല്ല രാത്രി ഇങ്ങനെ ജീവിച്ച സമയത്തല്ലേ ഒരു ഗൾഫിക്കാട്ട് പോയി ഉടവിസക്കും മറ്റും മറ്റും പോയിട്ട് കിട്ടിയ പൈസക്ക് ഇവിടെ കക്കൂസ് പൈൻറ്റിടലും മറ്റും മറിച്ചായിട്ട് അയലോക്കാരനെ ഒഴിയല്ലാതാക്കി എന്നിട്ട് പെരമ്മൽ ഒരുപാട് പൈസ ഒഴിവാക്കി അങ്ങവർക്കുള്ളവർക്കും ഞങ്ങൾക്കുള്ള ഇറങ്ങാതാക്കി കടും ഉണ്ടാക്കി വലിയ പാൻറ്റും കുപ്പായിട്ട് ഇങ്ങനെ നടന്നിട്ട് എല്ലാവരും ഇറങ്ങാതാക്കിയിട്ട് പൈസ ഉണ്ടാക്കി ആരാപ്പങ്ങളോട് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ അറിയുന്നത് ഇവിടെ പോയി ഇവിടെ എന്തെങ്കിലും കൃഷി അതെങ്ങനെയൊക്കെ ജീവിച്ചാൽ അങ്ങനെ വലിയ ഇറങ്ങാറായിടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ പാവപ്പെട്ട ഞങ്ങളിങ്ങനെ മനസ്സറിഞ്ഞാറാക്കി തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ കുത്തുക്കാണെങ്കിൽ അവിടെ വന്നിട്ട് മാഫി മുസ്ലിം ഒറ്റ വർഷം പറഞ്ഞ് ഇന്ത്യ അറബി ഇംഗ്ലീഷ് ഒക്കെ കൂട്ടി പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ മലയാളം മാത്രമുള്ള ഞങ്ങളുടെ ഇടയിൽ തിന്ന് കൊഴുത്ത് മന്തിയും കടായും മറ്റും മറ്റും തിന്ന് ആളാരെ കുഞ്ഞോളം വലിയ കുഞ്ഞായിട്ട് ഞങ്ങളെ മുന്നിൽ കൂടെ ഇങ്ങനെ ചന്തിയും കാട്ടി ഇങ്ങനെ നടന്നിട്ട് പിന്നെ പറയാനുള്ള നിങ്ങളും കെട്ട് പോയി ഇവിടെ ജീവിച്ചാ ഞാൻ കാട്ടിയ ജീവിച്ചാൻ്റെ പണി ഇവിടെ എന്തെങ്കിലും ചെറിയ കൃഷി ഉണ്ടാക്കിയാൽ കുറച്ച് ശീലമാകുക അല്ലെങ്കിൽ കുറച്ച് ഭയം ഉണ്ടാക്കി അങ്ങനെ ജീവിച്ചാ നിങ്ങൾ അവിടെ പോയി പൊന്തന്നെ തന്നെ പറയാനുള്ളത്. ഇവിടെ കാറും മറ്റും വർഷം വാങ്ങി ഇങ്ങനെ വേറെ ഞങ്ങൾ കണ്ടാഞ്ഞ് റോട്ടുമ്പോൾ വലിയ പൗരത്തിന്റെ കല്ലെടുത്ത് ഞങ്ങൾ അറിയും. ഞങ്ങൾക്കും വേണം ഇവിടെ ജീവിച്ചു, ഞങ്ങളില്ല ഗേൾഫ് വെച്ചത് എന്നിട്ട് ഞങ്ങളെ അടങ്ങേറ് പറയാം. ആരെങ്ങളോട് കൊണക്കർ ഉണ്ടാക്കി വരാൻ നിങ്ങളാണ് ഇവിടെ കൊണക്കർ ഉണ്ടാക്കി വരുന്നത്, നിങ്ങൾ എത്തുന്നതായി കൊണക്കറത്തോടെ പകരുന്നത്. നിങ്ങൾ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സൂചിച്ച് കൊടുക്കുന്നു ഞങ്ങളെ അതാ വേണ്ടത്. ഈ പറ്റി പറഞ്ഞു ഇവിടെ തക്കാത്തിന് പോകാൻ പൈസ, കല്യാണത്തിന് പോകാൻ പൈസ വേണം, തക്കത്തൊക്കെ മുമ്പുണ്ടായിട്ടേ കല്യാണത്തിന് തക്കാത്തിന് പോലെ എത്താ ഒരു കുറ്റുസൊക്കെ വേണമെങ്കിൽ മൈസൂർ പോലെ പറ്റിയാൽ പട്ടലൊക്കെ പോയാൽ വളരെ ഉസാറല്ലേ. എന്താ ഒരു പൗരത്തിന്റെ ആവശ്യമുണ്ടോ? പിന്നെ എന്തിനാ ഇറങ്ങി വരുന്നത്? കല്യാണത്തിനാദ്യം കല്യാണത്തിന് ജോലി ചെയ്യുന്ന ഒരു അഞ്ചാറ് ഒരു മൈച്ചോറുണ്ടാവും, പത്തമാതിരി കപ്സി മറ്റും മറ്റും ഉണ്ടാവില്ല നല്ലുള്ളൂ. അല്ലെ കുബൂസ് കുറെ കാലേ കുബൂസ് തന്നെ പോയി, ഈ കുബൂസ് തന്നെ നോയാ മുട്ടും. അല്ല ഓട്ടാടാ പത്തിരി പറയാ. പിന്നെ ഇപ്പൊ സൂര്യം കിടക്കുന്ന ജോലി കിടക്കാൻ സൂര്യം കിടക്കാം അമ്മാതിരി പോക്കലേക്ക് പോയത് വീരാക്കാൻ പോയി കടയിൽ എത്ര കൊടുക്കാൻ വാക്കിയാക്കിയാൽ പോയത് എല്ലോടത്തും കൊടുക്കാനല്ലേ. ഈ ആ വേണ്ടിട്ട് കാര്യമുണ്ടോ? പിന്നെ സൂര്യം കിടക്കാം ഞങ്ങൾ ഇവിടെ ഇറങ്ങാറാക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് പൗരക്കാൻ വേണ്ടി വാങ്ങിയാലോ ഒക്കെ അത് നീ ഇറങ്ങിയെടുക്കാൻ കുറച്ച് പൈസ ഒന്നും വാങ്ങിയാൽ അടികുട്ടികളും വാങ്ങിയാൽ ഒരുപാട് പൈസ അതി കൊടുക്കണോ? പിന്നെ ഞാൻ ഇറങ്ങാറില്ലല്ലേ. അതുകൊണ്ട് പോരി, നിങ്ങൾക്ക് പോരാൻ വേണ്ടിയാണ് അള്ളാഹുത്താല നിസാക്കാത്ത തന്നെ വണ്ണാറുണ്ടാക്കി വന്നത്. അതിമല നിങ്ങൾ പോരി ഇറങ്ങാറാണ്, നിങ്ങൾക്ക് പോരാനാ പറഞ്ഞത്. ഇനി ഞങ്ങളാ തന്നെയാണ് നടക്കണ്ട. ഇന്ത്യൻ പൈസ ഉണ്ടായാലോ നിങ്ങൾക്ക് വലിയ പൈസ കിട്ടാൻ പറഞ്ഞേക്കാം. ഇന്ത്യൻ ബാലൻസ് നിങ്ങൾക്ക് പറ്റൂലേ. ഇവിടെ ആട്ടുംകൂട്ട് കണ്ടു വകണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ ബാലൻസിൽ നിങ്ങളെ കുറ്റം പറഞ്ഞേക്കെ ഏത് നേരത്തെ വന്നു അങ്ങനെയൊക്കെ തന്നാലും അവിടെ സംസാരം ഇന്ത്യൻ ബാലൻസിൽ എന്താ നായ്ക്കൂടിന്റെ അരിയാണ്. ആ കാക്കി നല്ലോണം കഷ്ടപ്പാടാ ഫോറിൽ ജീവിക്കാന്, നല്ല കഷ്ടപ്പാടാ. കഷ്ടപ്പാടില്ലാന്ന് ഞാൻ പറയില്ല, നിങ്ങൾ പറയണ്ടല്ലോ 10-20 കൊല്ലം മുന്നേ ഇവിടെ നല്ലോണം സുഖത്തിൽ കഴിഞ്ഞിഞ്ഞി. അപ്പോഴത്തെ യുഗമാണ് ഇപ്പോഴത്തെ കാക്കെ. അന്നും എന്ത് വ്യത്യാസമുണ്ട്? 20 കൊല്ലം മുന്നേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വർത്തമാനം നിങ്ങൾ പറയുന്നത്? പിന്നെ നിങ്ങൾ പറയണ്ടല്ലോ ഇങ്ങോട്ട് പോയി കൃഷി ചെയ്യാം. എന്ത് കൃഷി ഞങ്ങൾ അവിടെ കണ്ട്? എന്ത് വായ്പത്തിന്റെ കൃഷി ഞങ്ങൾ കണ്ട്? അവിടെ കുറെ കൃഷി ചെയ്ത ആൾക്കാർ വലിയ വലിയ കോടീശ്വരന്മാരായിനല്ലോ. നിങ്ങളൊന്നും പോണം കാക്കെ കേട്ടോ. നിങ്ങൾ വേറെ ആരോണ്ട് ഈ കഥ പറഞ്ഞോളി. ഗൾഫാർ ഇങ്ങോട്ട് കുറ്റം പറഞ്ഞെടുക്കണ്ട. ഗൾഫാറിന്റായോണ്ട് നിങ്ങളെ കുടുംബത്തിൽ ഒരു ഗൾഫാരനും ഇല്ല. നിങ്ങളെ കുടുംബത്തിൽ അലിവിന്റെയും അദ്രഹ്മാന്റെയും ഒക്കെ പോരെ നിങ്ങൾ നോക്കിയിരുന്നോ? ഒരു ഗൾഫ് പോയി നയിച്ചു ഉണ്ടാക്കിയ ഒരു പുറത്തത്തെ സ്ഥലത്തും നിങ്ങൾ ഒരു ചീരകീതിയും അല്ലെ പറമ്പ് ഈ പയറ് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്ഥലവും പറമ്പ് എടുത്തു കഴിഞ്ഞോ? യാത്തുമാജിന്റെ സ്ഥലം എടുത്ത് എങ്ങനെ ഓനെടുത്ത് ഓ ചീരകീസും പറമ്പ് പയറുകീസും ചെയ്ത് ഇങ്ങാട്ടല്ല ഓൺ ഉണ്ടാക്കി. നിങ്ങൾ എന്തെങ്കിലും വിളിച്ചാൽ നിങ്ങൾ നിങ്ങളെ നാട്ടുകാർ കാറ്റാക്കണെങ്കിൽ എന്തെങ്കിലും ഗൾഫിൽ ഇങ്ങോട്ട് വിളിച്ചാരിയാ നിക്കണ്ട. എല്ലാരും പാവപ്പെട്ട തന്നെ, എല്ലാരും പാവപ്പെട്ട് കഷ്ടപ്പെട്ടുകൂടെ ഇങ്ങോട്ട് പോകുന്നത്. ഇതൊരു 10 രൂപ ഉണ്ടാവും ഞങ്ങൾ അങ്ങനെ നടക്കും. അത് നിങ്ങൾ അഹങ്കരിച്ച് സംസാരിച്ചിട്ട് കാര്യമല്ല. പിന്നെ നിങ്ങൾ പറയണ്ടല്ലോ ഞങ്ങൾ മന്തിയും മറ്റേ അതും എന്തുവാ തിന്നണത്. നമ്മൾ നാട്ടുകാർ ഒരു പട്ടിണി ആക്കിയില്ല. നമ്മൾ എന്തെങ്കിലും ഒരു മത്തി കൂട്ടുകയാണ് നിങ്ങൾ വലിയ അയക്കോറല്ല കസ്റ്റമീൻ അങ്ങ് തിന്നല്. അത് ഞങ്ങൾ ആരോട് പറഞ്ഞെടുക്കലുമില്ല. പിന്നെ നിങ്ങൾ പറയണല്ലോ ഈ ചീരകൃഷി ചെയ്യാ ഈ പയറ് കൃഷി ചെയ്യാന്ന്. ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങൾ എല്ലാവരും പാടായിട്ട് വന്ന് നിങ്ങൾ ആ കൃഷി തരുമോ? നിങ്ങൾ ഒന്നും മാണ്ടിയില്ലേ. ഇപ്പൊ ഇസ്രായേലിൽ മറ്റേ കുറെ 10-20 നെയ്ത്തമാർ വന്നല്ലോ. നിങ്ങൾ എന്ത് വായക്കെ കൊടുത്ത്, നിങ്ങൾ എന്ത് പണിയാ കൊടുത്ത് മുഖ്യമന്ത്രി ആയിട്ട് അവിടെ കൊണ്ടുവന്നിന്? നിങ്ങൾ എന്ത് വായക്കെ കൊടുത്ത് ഓരോ പോരും കൂടിയൊക്കെ നിങ്ങൾ ടിവിയിൽ കണ്ടില്ലേ? കഷ്ടപ്പാടോട് പോയാ നിങ്ങൾ ഗൾഫാർ ഇങ്ങനെ കുറ്റം പറയാ. എന്തേ തൊള്ളയത് പോലെ ഞാൻ പറഞ്ഞുകൂടാ. നിങ്ങൾ വരി നിങ്ങൾ കല്യാണത്തിനും മറ്റേരി പോരണ്ടാക്കണം എന്നാണ് ഇങ്ങോട്ട് നിങ്ങളെ സീറ്റ് ഇങ്ങോട്ട് വരി. കീറാട്ടാളും നാട് ഞാൻ ജീവിച്ചിട്ടുണ്ട്, ഒരു വായ്ക്ക് ഇങ്ങനെ കിട്ടൂല. പിന്നെ കുബൂസ്, കുബൂസ് നമ്മളെ ദേശീയ ഭക്ഷണം. ആ നിങ്ങൾ ഇത്ര കുറ്റം പറഞ്ഞിട്ടായിരുന്നില്ല. നിങ്ങൾക്ക് 15 രൂപ 16 രൂപയെ ഒരു 10 രൂപ കിട്ടുമോ? ഇവിടെ ഒരു ഒരു റിയാല് പറഞ്ഞ 15-16 രൂപയെ അതിന് 6 കുബൂസാ കിട്ടുന്നത്. നിങ്ങക്ക് ഒരു 10 രൂപയ്ക്ക് 8 രൂപ എടുക്കണോ? 10 രൂപ എടുക്കണ്ടേ? നിങ്ങൾ അതിനെ ഒരു 10 രൂപ തന്നെ എത്ര എത്ര ഓട്ടട ഓട്ടടക്ക് 10 രൂപ 8 രൂപ കൊടുക്കണ ആളുകൾ പറഞ്ഞേരി. നിങ്ങൾ കുബൂസിനെ വലിയ കുറ്റം പറയുന്നു. പിന്നെ നിതാക്കാത്ത്, നിതാക്കാത്ത് വന്ന കാര്യങ്ങൾ പറയണ്ട. നിതാക്കാത്തിന് കുറെ ആൾക്കാർ വന്നിനാടെ പ്രശ്നവും കാര്യങ്ങളായി. ഇപ്പൊ ഓട്ടോ ചോട്ടുക, ഇപ്പൊ എന്നോട് അയ്യൂബ് ഇങ്ങോട്ട് വിളിച്ചേരാ. പൊന്നാരെന്നെ ഒരു പൈസ കണ്ടായിക്ക് ഇവിടെ നിൽക്കാൻ കഴിയൂല. ഇപ്പൊ ജീവിക്കാൻ ഭയങ്കര പാടാന്ന്. എത്ര ഓനക്ക് ഒരു കൃഷി നിങ്ങൾ കൊടുത്തുണോ? എത്ര വായക്കേ ഓനങ്ങൾ കൊടുത്ത്? പിന്നെ എയർ ഇന്ത്യന്റെ കാര്യം, എയർ ഇന്ത്യന്റെ കാര്യം ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ എയർ ഇന്ത്യക്ക് പോകാൻ പൂതില്ലേറ്റൊന്നല്ല. എയർ ഇന്ത്യ ഇപ്പൊ തിരുവനന്തപുരത്ത് എടുത്താൽ നെടുമ്പാശ്ശേരി ഇറക്കും, നെടുമ്പാശ്ശേരി എടുത്താൽ കോഴിക്കോട് ഇറക്കും,
കോഴിക്കോട് എടുത്ത തിരുവനന്തപുരത്തേർക്കും അങ്ങനത്തെ ഒരു കുലിമാരുള്ള എയർ ഇന്ത്യ. നിങ്ങൾ സൗദി എയർലൈൻസിൽ ഒന്ന് പറഞ്ഞിരി, ഒരു മണിക്കൂർ മാഡ, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് വൈകിനോ, പത്തിന്റെ നേരത്തെ എത്തിയല്ലാതെ അങ്ങനെ കണ്ടു പഠിച്ചണോ? അത് സൗദി എയർലൈൻസാ, പുളവമാരല്ല, എയർ ഇന്ത്യനെ മാതിരി ശരീരത്ത് കോടി വാക്ക് വാക്കാവൽക്ക് ഒരു അന്ന തിന്നര് ചോറ് ചോറ്. ഓ, നിങ്ങൾ ഈ തൊള്ളേ തോന്നി ഇങ്ങോട്ട് വിളിച്ചാറിയാ നിക്കണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വരി. നിങ്ങൾ നാട്ടുകാർക്ക് പോര ഉണ്ടാക്കണോ, ബാക്ക് ഉണ്ടാക്കണോ, വീടുണ്ടാക്കണോ, മറ്റേ കല്യാണോ, ഫർണിച്ചറിന്റെ കല്യാണോ, മറ്റേ കറി ലിസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരി. ബാക്കി ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ കല്ലെടുത്ത് തരില്ലേ? നിങ്ങളെ പട്ടിണിയാക്കണോ അമ്മ കയ്യോ നോക്കട്ടെ. ഓ, തൊള്ളേ തോന്നി എന്തെങ്കിലും വിളിച്ചാറിയല്ല കാക്കാൻ വേണ്ടി. ഓർമ്മിച്ച് പറഞ്ഞോളൂ ഇനി. അധികം കൊണ്ട് വർത്തമാനം പറയാണ്, പ്രായത്തിന് ബഹുമാനിക്കാൻ, വീരാൻ തുടിച്ചിട്ട് അയ്യാ അല്ലാന്ന്.